അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു ബിഗ് ഡേ ഇങ്ങനെ എത്താറായി. അതിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ എൻ്റെ ബിഗ് ഡേ ഫംഗ്ഷനിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള വെഡ്ഡിങ് ചാംസിലാണ്. റെൻഡൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ വെറൈറ്റി കളക്ഷൻസ് ഇവിടെയുണ്ട്. പല ഡിസൈൻസിലുള്ള ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. മാലയും കമ്മലും വളയും മാട്ടിയും ചുട്ടിയും അങ്ങനെ ഒരുപാട് ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഓർണമെൻറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവർക്കിവിടെ ആൻറ്റി കളക്ഷൻസ് ഉണ്ട്, കുന്തൻ വർക്ക്സ് വരുന്ന മോഡൽസ് ഉണ്ട്, അതുപോലെ റോസ് ഗോൾഡ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവർക്ക് അവൈലബിൾ ആണ്. ഇവരുടെ റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 രൂപ മുതലാണ്. 100 രൂപ മുതൽ 2500 രൂപ വരെയാണ് ഇവരുടെ ഒരു റെൻറ്റിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അതിനനുസരിച്ചുള്ള നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർക്ക് കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗും അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ എടുത്താൽ തന്നെയും 1.5 മാസം മുമ്പൊക്കെ ഒരു ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷന് 2 ദിവസം മുന്നേ ഇവർ ഒന്നുകിൽ കൊറിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ നമുക്ക് വന്ന് മേടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് 2 ഡേയ്സിനുള്ളിലായിട്ട് ഇത് റിട്ടേൺ അയച്ചിട്ടുണ്ടായിരുന്നാലും മതി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഗോൾഡ് ഇടുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് എനിക്ക് എൻ്റെ എല്ലാ ഫംഗ്ഷൻസിനും ഇങ്ങനത്തെ റെൻഡൽ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസ് ഇടാനായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷേ ആക്ച്വലി അത് നമുക്ക് വീട്ടിൽ അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡ് വെഡ്ഡിങ് ഡേയുടെ അന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഗോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ഫാൻസി ചോക്കറും കൂടി നോക്കുന്നുണ്ട് ഇന്ന്. പിന്നെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള മെഹന്തിക്കുള്ളതും റൈറ്റ് ടുബിക്കുള്ളതും അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെഡ്ഡിങ് ഡേയുടെ അന്ന് ഇടാനുള്ളൊരു ചോക്കറും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്കറിൻ്റെ കൂടെ നമുക്ക് ഓർണമെൻറ്റ്സും കൂടി ഇടുമ്പോൾ എങ്ങനെ വരും എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ തന്നെ കമ്മലും അതിൻ്റെ തന്നെ നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ആക്ച്വലി എനിക്ക് ഇഷ്ടമായി. പക്ഷേ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു ഡ്രസ്സ് എടുത്തതിന് ശേഷം വന്നിട്ട് ഒന്നും കൂടി നോക്കാമെന്ന്. കാരണം നമ്മൾ ചോക്കറ് മുന്നേക്കൂട്ടി ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ മാച്ച് ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വെഡ്ഡിങ് ഡേയിന് വേണ്ടിയിട്ടുള്ള ചോക്കറ് നമ്മൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം മാത്രം നോക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഇവിടുന്ന് എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ മെഹന്തി നൈറ്റിനുള്ള ഒരു മെഹന്തി നൈറ്റിന് ഞാൻ വിയർ ചെയ്യുന്നത് സാരിയാണ്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എനിക്കൊരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ് മാത്രമായിട്ട് മതിയെന്ന്. അപ്പോൾ നമ്മളൊരു ജുംക്ക വരുന്ന പോലത്തെ ഒരു സെറ്റ് നോക്കി. അതാണ് നമ്മൾ ആക്ച്വലി ഇവിടുന്ന് അന്ന് നമ്മൾ പോയ അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അതാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അറിയിക്കാം എന്നുള്ള രീതിയിൽ അവിടുന്ന് വന്നത് കേട്ടോ. ഇപ്പം എനിക്ക് കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ടോട്ടലി കൺഫ്യൂഷനായി ഇതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. പിന്നെ നമ്മൾ വെഡ്ഡിങ് ഡേക്കുള്ളത് മാറ്റി പിന്നീട് വരാം എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ മെഹന്തി നൈറ്റിനുള്ളത് ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല റെൻജൽ ജ്വല്ലറീസ് കിട്ടുന്ന ഷോപ്പ്സൊക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൈറ്റ്സ് ആകാൻ പോകുന്നവരാണെങ്കിൽ വെഡ്ഡിങ് ചാംസ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് കലൂരിൽ നിന്ന് എളമ്പക്കരയ്ക്ക് പോകുന്ന റോഡിൽ തന്നെയാണ് ഷോപ്പുള്ളത്. അവിടെ പാവക്കുളം അമ്പലത്തിന് തൊട്ടടുത്തായിട്ടുള്ളൊരു കവലയിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പ്സ് ഉള്ളത്. അപ്പോൾ നല്ല നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. Thanks for watching.